നവരാത്രി വിഗ്രഹ ഘോഷയാത്രയ്ക്ക് കരമനയിൽ വരവേൽപ്പ്. പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നും ബുധനാഴ്ച ആരംഭിച്ച ഘോഷയാത്ര 10 മണിയോടെയാണ് കരമനയിലെത്തിയത്. വൈകിട്ടോടെ വിഗ്രഹങ്ങൾ കോട്ടയ്ക്കകത്തേക്ക് എത്തിക്കും. നവരാത്രി ഉത്സവത്തിനായി പത്മനാഭപുരത്ത് നിന്നും തിരിച്ച സരസ്വതി ദേവിയും 300 നങ്കയും വേളിമല കുമാരസ്വാമിയും തലസ്ഥാനത്തെത്തി. ആർഭാടങ്ങൾ ചുരുക്കി ആചാരപ്രകാരമാണ് വിഗ്രഹങ്ങൾ പല്ലക്കിലെത്തിയത്. ഇന്നലെ വൈകിട്ട് നെയ്യാറ്റിൻകരയിലെത്തിയ വിഗ്രഹഘോഷയാത്ര ഇന്നു രാവിലെ പുറപ്പെട്ട് കരമനയിലെത്തി. പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചു. വൈകിട്ട് 4 കോട്ടയ്ക്കകം നവരാത്രി മണ്ഡപത്തിലെത്തുന്ന ഘോഷയാത്രയ്ക്ക് ആചാരപരമായ വരവേൽപ്പ് നൽകും. തുടർന്ന് സരസ്വതി ദേവിയെ നവരാത്രി മണ്ഡപത്തിൽ പ്രതിഷ്ഠിക്കും. ദീപാരാധനയ്ക്ക് ശേഷം കുമാരസ്വാമിയെ ആരിശാല ദേവീക്ഷേത്രത്തിലും 300 നങ്കയെ ചെന്തിട്ട ക്ഷേത്രത്തിലും പൂജക്കിരുത്തും. കുമാരസ്വാമി ആരിശാലയിലുള്ള നമ്മുടെ ദേവീക്ഷേത്രത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഭഗവ ദേവി നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കീഴിലുള്ള സരസ്വതി മണ്ഡപത്തിലും പോകും. യാത്ര തിരിക്കുമ്പോൾ ഇവർ ഒരുമിച്ച് പോവുകയും ദേവിയെ അവിടെ കുടിയിരുത്തിയതിന് ശേഷം കുമാരസ്വാമിയും 300 നങ്കയും 300 നങ്ക ചെന്തിട്ട ക്ഷേത്രത്തിലും അതുപോലെ തന്നെ കുമാരസ്വാമി ദേവീക്ഷേത്രത്തിലും ആരിശാല ദേവീക്ഷേത്രത്തിലും കുടികൊള്ളും. നാളെ മുതൽ നവരാത്രി പൂജകൾ ആരംഭിക്കും. വിജയദശമി പൂജയ്ക്ക് ശേഷം 27 ഒരു ദിവസത്തെ നല്ലിരിപ്പ് നടക്കും. 28 ഇവിടെ നിന്ന് തിരിക്കുന്ന മടക്കയാത്ര 30 പത്മനാഭപുരത്തെത്തും. 26 രാവിലെ 8:30 10:30 ഇടയ്ക്ക് നവരാത്രി മണ്ഡപത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾ നടക്കും. നവരാത്രിയുടെ ഭാഗമായുള്ള 10 ദിവസത്തെ സംഗീതോത്സവത്തിനും നാളെ തുടക്കമാകും. ജനം, തിരുവനന്തപുരം.